നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ ഒരു വാർത്ത പെട്ടു. സുപ്രീം കോടതിയിൽ പോയി മുഹമ്മദ് നിഷാം തൻ്റെ കേസ്, തൻ്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത് സുപ്രീം കോടതി നിരസിച്ചിരിക്കുന്നു. ആകപ്പാടെ സുപ്രീം കോടതി ചെയ്തത്, ഈ കേസിൽ അന്തിമ തീരുമാനം 6 മാസത്തിനകം എടുക്കണമെന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുത്തു. എന്താണ് അന്തിമ തീരുമാനം എന്നറിയാമോ? മുഹമ്മദ് നിഷാമിന് ജീവപര്യന്തവും അതുകൂടാതെ 24 വർഷവും കഠിന തടവ് വിധിച്ച വിചാരണ കോടതിയുടെ, സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കണം എന്ന അദ്ദേഹത്തിൻ്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അത് കോടതി പല കാരണങ്ങളാൽ മാറ്റിവെക്കുന്നു. ആ മാറ്റിവെക്കുന്നത് നീട്ടിക്കൊണ്ടു പോവരുത്, 6 മാസത്തിനകം തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്നോ അദ്ദേഹത്തിൻ്റെ കുറ്റം റദ്ദു ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. ഈ മുഹമ്മദ് നിഷാമിനെ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. അന്ന് മറുനാടൻ ടി വി ഇല്ല, പക്ഷെ മറുനാടൻ മലയാളിയുണ്ട്. തൃശ്ശൂരിലെ ശോഭാ സിറ്റിയിൽ താമസിച്ച അതിസമ്പന്നനായ ഒരു വ്യവസായിയാണ്. കിങ് ബി ഡി എന്ന ബ്രാൻഡിൽ പിതാവ് തുടങ്ങിയ, എന്നാൽ അത് വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോയി കോടീശ്വരനായി മാറിയ മുഹമ്മദ് നിഷാമിൻ്റെ ജീവിതകഥ. അദ്ദേഹം സെക്യൂരിറ്റിക്കാരൻ ചന്ദ്രബോസിനെ ഗേറ്റ് തുറക്കാൻ അല്പം വൈകിയതുകൊണ്ട് ഇടിച്ചു കൊല്ലുകയാണ് കാറുകൊണ്ട്. എന്നിട്ട് ഇതുവരെ കുറ്റബോധം ലവലേശമില്ല. വേണമെങ്കിൽ ചന്ദ്രബോസിൻ്റെ ഭാര്യയ്ക്ക് വല്ല ലക്ഷങ്ങളും കൊടുത്തേക്കാം എന്ന അഹങ്കാരം കലർന്ന നിലപാടായിരുന്നു. എന്നാൽ ചന്ദ്രബോസിൻ്റെ വിധവ തനിക്ക് തൻ്റെ ഭർത്താവിനെ കൊന്നതിൻ്റെ നക്കാപ്പിച്ച വേണ്ട എന്ന തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ പോവേണ്ടി വന്നു. മുഹമ്മദ് നിഷാം ആരാണെന്നറിയാമോ? നമ്മുടെ കേരളത്തിൽ മമ്മൂട്ടിക്ക് പോലും ഇത്രയേറെ കാറുകളിൽ, മമ്മൂട്ടിയാണ് അറിയപ്പെടുന്ന കാറു പ്രിയൻ. ഈ ഫെറാറി മുതൽ ബെന്റ്ലി മുതൽ ജാഗ്വാർ മുതൽ റോൾസ് റോയ്സ് വരെയുള്ള എല്ലാ ആഡംബര കാറുകളും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട്. ഈ കാറുകൾ ഓരോ ദിവസവും മാറി മാറി ഉപയോഗിക്കും, കാരണം പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയില്ല. ഇട്ടുമൂടുക എന്ന് നമ്മൾ പറയും, കൂട്ടിയിട്ട് കത്തിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും ചെയ്താലും തീരില്ല. ഏതാണ്ട് 500 കോടിയിലധികം രൂപയുടെ ആസ്തി അദ്ദേഹത്തിന് നിയമപരമായി തന്നെയുണ്ട്. അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആസ്തി, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ്. വലിയ പുകയില പാടങ്ങളുടെ ഉടമയാണ്. അങ്ങനെ അദ്ദേഹം സമ്പാദിച്ച പണമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ പ്രേതത്തിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ വേഷം കെട്ടിയൊക്കെയാണ് നടന്നിരുന്നത്. അമിത വേഗത്തിൽ പോവുക, 60 കിലോമീറ്റർ പോകേണ്ടടുത്ത് 150 കിലോമീറ്റർ വേഗത്തിൽ പോവുക, അപകടമുണ്ടാക്കുക, ആളെ ഇടിച്ച് പരിക്കേൽപ്പിക്കുക, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, മയക്കുമരുന്ന് കഴിക്കുക, എത്ര ക്രൂരം. അതായത് പണം ഒരുപാടുണ്ടാവുമ്പോൾ അത് ചെലവഴിക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഭീകരതയുടെ ഉദാഹരണമായിരുന്നു ഈ മുഹമ്മദ് നിഷാം. ആർക്കും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നു. നിരവധി കേസുകൾ, 7 വയസ്സുള്ള മകനെ കൊണ്ട് ഫെറാറി ഓടിച്ച് അത് വലിയ വാട്സാപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വിവാദമായി, പക്ഷെ ഒന്നും ചെയ്തില്ല. മദ്യപിച്ച് മതോന്മത്തനായി അമിത വേഗത്തിൽ പാഞ്ഞ കാറ് തടയുന്നു. കാറ് തടഞ്ഞ പോലീസുകാരോട് പറഞ്ഞു, നിനക്കൊന്നും വെടിവെച്ചാൽ പോലും എൻ്റെ അർത്ഥം എത്തത്തില്ല, ഞാൻ അത്ര ഉയരത്തിലാണ് പറക്കുന്നതെന്ന് പറയുന്നു. ആ കാറ് പരിശോധിക്കാൻ കയറിയ പോലീസ് വനിതാ പോലീസ് ഓഫീസർ അകത്തിട്ട് പൂട്ടിയിട്ട് ഇറങ്ങിപ്പോയി. ഒടുവിൽ SI 50 പോലീസുകാരെ വിളിക്കേണ്ടി വന്നു ആ വനിതാ പോലീസുകാരെ രക്ഷിക്കാൻ. 5.5 കോടിയുടെ കാറ് ഓടിക്കാൻ ധൈര്യമുള്ള ഏത് പോലീസുകാരൻ ഇവിടെ ഉണ്ട് എന്നാണ് വെല്ലുവിളിച്ചത്. അങ്ങനെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമായി മാറിയ ഒരു മുതലാളിയായിരുന്നു മുഹമ്മദ് നിഷാം. പണം കൊണ്ട് എന്തും ആവാമെന്ന് അദ്ദേഹം കരുതി, പണമുണ്ടെങ്കിൽ എല്ലാമായി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് കരുതി കരുണ ലവലേശമില്ലാതെയാണ് അദ്ദേഹം വാണത്. സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല, ഒന്നുമുണ്ടായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം ജയിലിലാകുമ്പോൾ ഈ ആഡംബര കാറുകളിൽ മിക്കതും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് കിടന്ന് കാട് പിടിച്ച് നശിക്കുകയായിരുന്നു. ജയിലിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കോടികളുണ്ടല്ലോ, പണം കൊണ്ട് രക്ഷിക്കാൻ ആളുണ്ടോ, ചിലരെയൊക്കെ അദ്ദേഹം ഏർപ്പാടാക്കി. പക്ഷെ സ്വന്തം സഹോദരന്മാർ അയാൾ ജയിലിൽ തന്നെ കഴിയട്ടെ എന്ന് തീരുമാനിച്ചു. കാരണം ഈ സഹോദരൻ്റെ സ്വത്ത് പലരും പിടിച്ചെടുത്തു. ഇയാൾ ജയിലിലാണെങ്കിൽ മാത്രമേ ഇവർക്ക് സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ കഴിയൂ. ഒടുവിൽ ജയിലിൽ നിന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സഹോദരന്മാർ പോലീസിൽ പരാതി കൊടുത്ത സാഹചര്യമുണ്ടായി. ഇവിടെ വലിയ ചില പാഠങ്ങളുണ്ട്. പണം സമ്പാദിക്കുന്നത് വഴി എല്ലാമായി എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. നമുക്ക് ആവശ്യത്തിലധികം പണം സമ്പാദിച്ചാൽ പിന്നെ തകർച്ചയാണ്, ദുരന്തമാണ്, അസമാധാനമാണ്. പണം വേണം, വേണ്ടെന്നൊന്ന് പറയുന്നില്ല. സുഖമായി ജീവിക്കാൻ പണം വേണം, സൗകര്യമുള്ള വാഹനം വേണം, നല്ല കാറ് വേണം, നല്ല ഹോട്ടലുകളിൽ പോയി താമസിക്കാൻ, ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, വളരെ എൻ്റർടൈൻമെൻറ്റിന് ചെലവഴിക്കണം, യാത്ര ചെയ്യുന്നതിനൊക്കെ പണം വേണം. നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതിന് അപ്പുറത്തേക്ക് പണം കൂടിയാൽ
ഒരു പ്രയോജനവുമില്ല എന്നതിന് തെളിവായി മാറുകയാണ് മുഹമ്മദ് നിഷാമിന്റെ ജീവിതം എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ബാലകൃഷ്ണപിള്ള സമ്പാദിച്ച പണത്തിന് വേണ്ടി മക്കൾ തമ്മിത്തല്ലുന്നതിന് ഖേദകരമായ കഥ. അത് മറ്റൊരു ഉദാഹരണമാണെങ്കിൽ ഇത്, ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പണം എങ്ങനെ ചെലവാക്കണമെന്നറിയാതെ വൃത്തികേടുകൾ കാട്ടി ജീവിച്ച ഒരു മനുഷ്യൻ ഇരുട്ടറയ്ക്കുള്ളിലാണ്. 7 വർഷമായി, 2015 ജയിലിലായതാണ്. 7 വർഷമായി ഇരുട്ടറയ്ക്കുള്ളിലാണ്. വല്ലപ്പോഴും പരോളിൽ പുറത്തിറങ്ങി എവിടെങ്കിലും പോയി പമ്മി ഇരുന്നിട്ട് പോകും. നാട്ടുകാർ കണ്ടാൽ തല്ലുവെന്ന് പേടിയാ. ആഡംബരം കാണിക്കാൻ, ഷോ കാണിക്കാൻ സാധ്യമല്ല. അപ്പീൽ പോലും പരിഗണിച്ചിട്ടില്ല. ശിക്ഷ റദ്ദാക്കാൻ ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഒരിക്കലും അദ്ദേഹം കുറ്റബോധം കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ 100 കോടി രൂപയോ 200 കോടി രൂപയോ ഒക്കെ ഒരു ജഡ്ജിക്ക് കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ പണം അദ്ദേഹത്തെ രക്ഷിക്കുന്നില്ല. പണം കൊണ്ടെല്ലാമായി എന്ന് കരുതുന്നവർക്കുള്ള ഒന്നാം തരം പാഠമാണ്. ഓർക്കണം, ജയിലിൽ പാവിരിച്ച് കിടന്നുറങ്ങേണ്ടി വരികയാണ് 7 വർഷമായി ഇരുട്ടറയിൽ. യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാറിലെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ജയിലിൽ സാധാരണ തടവുകാർക്കൊപ്പം കഴിയുകയാണ് കഴിഞ്ഞ 7 വർഷമായി. ഈ വെളിയിലിറങ്ങി വന്നാലും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് കാണും. എന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയും? പറയാൻ കഴിയില്ല. വർഷങ്ങളായി അദ്ദേഹം ജീവപര്യന്തമാണ്. ഒപ്പം 24 വർഷം തടവുമുണ്ട്. അതുകൊണ്ട് 25-30 വർഷം കഴിയാതെ തിരിച്ചു വരാൻ സാധിച്ചെന്ന് വരില്ല. ആലോചിച്ച് നോക്കൂ, ഒരുപാട് പണം സമ്പാദിച്ച ഒരു മനുഷ്യന്റെ ഗതികേട്. ആ മനുഷ്യനെ അവൻ സമ്പാദിച്ചതൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പണമൊക്കെ അവൻ്റെ ശത്രുവായി മാറുന്ന അവസ്ഥ, അവൻ്റെ ആഡംബരങ്ങളൊക്കെ അവനെ ഇല്ലാതാക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത്, പണം സമ്പാദിക്കണം, പക്ഷെ പണത്തെ പ്രേമിച്ചാൽ, പണത്തിൻ്റെ പിന്നാലെ പോയാൽ, പണം എന്നെ രക്ഷിക്കുമെന്ന് കരുതിയാൽ മുഹമ്മദ് നിഷാമിൻ്റെ അവസ്ഥയായിരിക്കും ഇരുട്ടറയിൽ ഒന്നുമില്ലാത്തവനായി കഴിയേണ്ടി വരും. ആ പാഠം അമിതമായി പണം സമ്പാദിക്കുന്ന എല്ലാവർക്കും അനുഭവമായി മാറട്ടെ.